ഒരു ദാരുണമായ സംഭവത്തിലേക്കാണ് ആദ്യം പോകുന്നത്. പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറ്റിലേക്ക് വീണ വിദ്യാർത്ഥി ചെളിയിൽ പുതങ്ങി മരിച്ചു. കോട്ടയം കരൂർ സ്വദേശി ബിജു പോളിന്റെ മകൻ ലിജു ബിജുവാണ് അപകടത്തിൽപ്പെട്ടത്. 10 വയസ്സായിരുന്നു കുട്ടിക്ക്. ശ്യാംകുമാറുണ്ട്. ശ്യാം, ഏറെ സങ്കടകരമായ സംഭവമാണിത്. എപ്പോഴാണ് ഈ അപകടം നടക്കുന്നത്? എന്താണ് വിവരങ്ങൾ? രജനി, ഇന്ന് രാവിലെ ആയിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇത് കരൂർ പഞ്ചായത്തിലാണ് സംഭവം. ഈ കുട്ടിയുടെ മരിച്ചത് 10 വയസ്സുകാരൻ ലിജു ബിജു ആണ്. കുടക്കച്ചിറ സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ലിജു. ലിജുവിന്റെ ലിജുവും കുടുംബവും താമസിച്ചിരുന്ന പഴയ വീട് പൊളിച്ച് പുതിയ വീട് നിർമ്മിക്കാനായി അവർ താൽക്കാലികമായൊരു സംവിധാനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ഒരു വെള്ളമെടുക്കാൻ വേണ്ടി ഒരു കിണറുണ്ട്. അത് കൈവരി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു കിണറാണ്. കാഴ്ചയിലാഴം കുറഞ്ഞതാണെന്ന് തോന്നുമെങ്കിലും നല്ല കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തതിൽ നല്ല രീതിയിൽ വെള്ളമുണ്ടായിരുന്നു. സഹോദരിക്കും മറ്റു ചില കൂട്ടുകാർക്കും ഒപ്പം പന്ത് കളിക്കുന്നതിനിടയിൽ ഈ പന്ത് ഈ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ ഈ വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൊട്ടയുണ്ട്. ആ കയറ് കെട്ടി ആ കൊട്ട ഉപയോഗിച്ച് ഈ പന്ത് എടുക്കാൻ ലിജു ശ്രമിച്ചു. നേരത്തെയും അങ്ങനെ അതിൽ വീണ പന്ത് ലിജു എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇത് എടുക്കുന്നതിനിടെ കുട്ടി കാൽ വഴുതി വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു. വെള്ളം നല്ല ആഴമുണ്ടായിരുന്നു. മാത്രമല്ല അടിയിൽ ഏറെ ചെളിയും നിറഞ്ഞിരുന്നു. അങ്ങനെ ഈ അടിയിൽ ചെളിയിൽ പുതഞ്ഞ് കുട്ടി വെള്ളത്തിനടിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ബഹളം വെച്ച് നാട്ടുകാരൊക്കെ ഓടിയെത്തി ഈ കുട്ടിയെ പുറത്തെടുത്തെങ്കിലും അവിടെ വെച്ച് തന്നെ മരിച്ചിരുന്നു. നാളെയാണ് പോസ്റ്റ്മോർട്ടം. നാളെ വൈകുന്നേരമാണ് സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും ദാരുണമായ കാര്യം ഈ അടുത്ത ദിവസങ്ങളിൽ ഈ കുട്ടിയുടെ ആദ്യ കുർബാന ചടങ്ങ് ആദ്യ കുർബാന സ്വീകരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. ലിജുവിന്റെ ആദ്യ കുർബാന നടത്താനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു കുടുംബം. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് മാതാപിതാക്കളും അവിടെ ഉണ്ടായിരുന്നില്ല. അവർ സമീപത്തുള്ള മറ്റു പുരയിടങ്ങളിൽ എവിടെയോ ജോലിയുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനും അതിദാരുണമായ ഒരു സങ്കട സംഭവമാണ് ഉണ്ടായിരിക്കും. നാട്ടുകാരാകെ ഇതിന്റെ ഒരു ആഘാതത്തിലുമാണ്. ശരി, ശ്യാംകുമാറാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.